ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. മുഖത്തൊരു ചെറിയ കുരു വന്നാൽ കൂടെ ഭയങ്കര ടെൻഷനായിരിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും അതിനെ മാറ്റിയെടുക്കും. പക്ഷെ അത്രയും ശ്രദ്ധ നമ്മൾ നമ്മുടെ കാലിന് കൊടുക്കാറുണ്ടോ? ഇല്ല എന്നാവും കുറെ പേരുടെയെങ്കിലും ഉത്തരം. ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞ മിക്ക ആൾക്കാരുടെയും സ്ഥിതി ഇത് തന്നെ ആയിരിക്കും. കാലൊക്കെ വിണ്ട് കീറി, എന്താ പറയാ, വെടിച്ച് കീറി, ഡെഡ് ടിഷ്യൂസ് ഒക്കെ നിറഞ്ഞ് കാല് വെളിയിൽ കാണിക്കാത്ത പരുവത്തിലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഹോം റെമഡി. നമ്മുടെ കാലിലെ വിണ്ട് കീറൽ, അതായത് ക്രാക്ക്ഡ് ഹീൽസ്, ഒരൊറ്റ ഉപയോഗത്തിൽ, എല്ലാ 2 ഉപയോഗത്തിൽ കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റുന്ന ഒരു മാജിക്കൽ റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, അതോടൊപ്പം തന്നെ സൈഡിലുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചോളൂ. നമ്മൾ പലരും ബ്യൂട്ടി പാർലറിൽ പോയി പെഡിക്യൂർ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഡെഡ് ടിഷ്യൂസ് ഒക്കെ മാറ്റി കാലിനെ നല്ല കുട്ടപ്പുറൊക്കെ ആക്കി എടുക്കാൻ പറ്റും. പക്ഷേ വീണ്ടും കുറച്ചുനാൾ കഴിയുമ്പോൾ പഴയതുപോലെ തന്നെയാവും. അതിനുള്ള ഒരു ഹോം റെമഡി, അല്ലെങ്കിൽ കാലിനെ ശ്രദ്ധിക്കാൻ അധികം സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കെമിക്കൽസും ഇല്ലാത്ത ഒരു ഫുഡ് ക്രീം കണ്ടു നോക്കാം. ഈ ഒരു ഫുഡ് ക്രീം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് 1 ടീസ്പൂൺ ആവണക്കെണ്ണയാണ്, നമ്മുടെ കാസ്റ്റർ ഓയിൽ. ഈ ഒരു ആവണക്കെണ്ണ നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ആവണക്കെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ 1 ടീസ്പൂണോളം മെഴുകാണ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ സാധാരണ മെഴുകുതിരി ഗ്രേറ്റ് ചെയ്തെടുത്ത വാക്സ് ആണ്. അതും ഏകദേശം 1 ടീസ്പൂണോളം നമുക്ക് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ ആവണക്കെണ്ണയിൽ 1 ടീസ്പൂൺ മെഴുക്. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കാസ്റ്റർ ഓയിലിന്റെ ട്രൈഗ്ലിസറൈഡ്സും വാക്സും ഒക്കെ കൂടെ നമ്മുടെ കാലിന് നല്ലൊരു ഹൈഡ്രേറ്റിംഗ് എഫക്റ്റ് കൊടുക്കും. ഇത് നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പം നമ്മൾ ഇതിനോടൊപ്പം ആഡ് ചെയ്യാൻ പോകുന്ന 1 കർപ്പൂരമാണ്, നമ്മൾ പൂജാമുറിയിൽ ഉപയോഗിക്കുന്ന ആ ഒരു കർപ്പൂരം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കർപ്പൂരത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ എൻഹാൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കർപ്പൂരം. നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് റീജുവനേറ്റ് ചെയ്തെടുക്കും കർപ്പൂരം. അതും കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 1 വിറ്റാമിൻ E ക്യാപ്സൂളാണ്. വിറ്റാമിൻ ഇയെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, നമ്മുടെ സ്കിന്നിനെ നല്ല സൂപ്പർ ഫൈൻ ആക്കിയെടുക്കും വിറ്റാമിൻ ഇ ഓയിൽ. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അളവുകൾ ഓർമ്മിച്ച് വെക്കാൻ വളരെ എളുപ്പമാണ്. ഓരോ ടീസ്പൂണും പിന്നെ 1 കർപ്പൂരം 1 വിറ്റാമിൻ E ക്യാപ്സൂളും. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ആയി കഴിഞ്ഞിട്ട് ഒന്ന് ആറുമ്പോഴത്തേക്കും ഒരു കുഞ്ഞു കണ്ടെയ്നറിൽ, ഒരു കുഞ്ഞു സ്റ്റോറേജ് ബോക്സിലാക്കി വെക്കാം. ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു പഴയ ഒരു ബോറലിൻ്റെ ബോട്ടിലാണ്, അതിലേക്ക് നമ്മളിങ്ങനെ എടുത്തു വയ്ക്കാം. ഇത് ഏകദേശം 1 ആഴ്ചയോളം ഉപയോഗിക്കാനുള്ള ഫുഡ് ക്രീമുണ്ട്. ഒറ്റ ഉപയോഗത്തിൽ തന്നെ നല്ല മാറ്റം തരുന്ന ഒരു ക്രീമാണ്. നിങ്ങൾക്ക് കാണാൻ നന്നായിട്ട് അത് സ്കിൻ അബ്സോർബ് ചെയ്തെടുക്കുന്ന ഒരു ക്രീമാണിത്. ഒരുപാട് വെടിച്ചു കീറലുണ്ടെങ്കിൽ കാല് നന്നായിട്ട് കഴുകിയിട്ട് ഇത് അപ്ലൈ ചെയ്ത് സോക്സ് ഇട്ടിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വാല്യുബിൾ കമന്റ്സ് ആൻഡ് സജഷൻസ് ഫോർവേഡ് ചെയ്യാൻ മറക്കരുത്.